ണാം നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ബേസ് കളർ വന്നു പിന്നെ അതിൻ്റെ ഡാർക്ക് വന്നു പിന്നെ അതിൻ്റെ ഡാർക്ക് വന്നു ഇനി ഡാർക്ക് കളർ ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കോളണമെന്നില്ല നിങ്ങളൊന്ന് വോയിസ് ശ്രദ്ധിക്കാതെ ഒന്ന് വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താണെന്നറിയില്ല പെട്ടെന്ന് സംസാ സംസാരം അങ്ങനെ സ്പീഡായി പോകുന്നതാണ് അതെന്തായാലും ഒന്ന് ക്ഷമിക്കുക ഇപ്പൊ നമ്മൾ ഈ മൂന്ന് കളേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യുന്ന വെച്ചാൽ ലൈറ്റർ കളറ് സെലക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ലൈറ്റ് കുറച്ചും അധികം ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ബേസിൽ നിന്നും കുറച്ച് ലൈറ്റ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് വേറെ ആണ് ഇത് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നീ കാണാം ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ ലൈറ്റ് കാണുന്ന പോസിഷനിൽ അധികം ടൈം ഒന്നും എടുത്ത് ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി ആ ഒരു ലൈറ്റ് ഉള്ള പോർഷനിൽ ഓക്കെ ഇപ്പോൾ ശരിയായിട്ടുണ്ട് ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടായിരിക്കും വീഡിയോ അതുകൊണ്ട് വോയിസ് ഒന്നും ഞാൻ സെക്കൻഡ് പാർട്ടാണ് ഇന്നത് എന്നൊന്നും പറയുന്നില്ല കാരണം പിന്നീട് കട്ട് ചെയ്തെടുക്കുന്ന ആയതുകൊണ്ടാണ് സോ അതും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്ന രൂപത്തിൽ ബ്ലെൻഡ് ആവുന്ന രൂപത്തിൽ ഒന്ന് ഗ്രേഡ് ചെയ്തെടുക്കുന്നുണ്ട് ഗ്രേഡിങ് ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രേഡിങ് ഈ ഇതിന് വേണമെന്നും ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല ഞാൻ എന്തായാലും ഞാൻ ആ ഒരു സ്റ്റൈലിൽ ചെയ്യാനാണ് വിചാരിച്ചത് ഞാൻ റിയലിസ്റ്റിക് ആക്കിയത് അതുകൊണ്ട് ഗ്രേഡ് ഞാൻ നിർബന്ധം പറയുന്നില്ല വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ഇനി ചെയ്യുന്നതാണ് ഇതിലെ മെയിൻ സ്റ്റെപ്പ് നമ്മുടെ ലൈറ്റർ കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റ് ഈ ഒരു ലൈറ്റ് ഈ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ചെറിയൊരു വൈറ്റ് പോർഷൻ ഇതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റിങ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് കളർ അപ്പോൾ ഇത് ചെയ്താലേ ആ ഒരു റിയലിസം വരൂ ഫീൽ ചെയ്യുള്ളു അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് സോ ഞാൻ മൊത്തത്തിൽ ആ നമ്മുടെ പാലറ്റിലുള്ള ആ ഒരു ലൈറ്റർ കളർ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ഒരിക്കലും ഒരു വൃത്തിയില്ലാത്ത രൂപത്തിൽ ചെയ്യരുത് എന്നു വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന പോലെ എങ്ങനെയാണോ നിങ്ങൾക്ക് ആ വൈറ്റ് എവിടെയൊക്കെയാണോ കാണുന്നത് അവിടെ അവിടെത്തന്നെ ഫില്ല് ചെയ്യാനായിട്ട് നോക്കുക അല്ലാതെ അവിടെയും എവിടെയും കൊണ്ടുപോയി കൊടുക്കരുത് ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ ആ എവിടേക്കെയാണോ ഉള്ളത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ മുകളത്തെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അടിയിലും സെയിം രീതി തന്നെ അടിയിൽ കുറച്ചേ പേരെ ആ രീതി തന്നെ ചെയ്തെടുക്കുക ആ ഒരു ടെക്സ്ചർ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് so fully white കൊടുക്കുക ഓക്കെ ഇത് പലർക്കും ഞാൻ പറയുന്ന ചിലപ്പോൾ മനസ്സിലായിക്കൂടായൊക്കെ ഉണ്ടാവും കാരണം എനിക്ക് ഇങ്ങനെ അത്യാവശ്യം പറയാൻ പറ്റത്തുള്ളൂ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഓക്കെ സോ ഈ ഒരു രീതിയിൽ ഫുള്ളി ചെയ്തെടുക്കാം ഞാൻ ഈ വീഡിയോ ഭയങ്കര സ്പീഡായിട്ടാണ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര പോകും ഒരു പോർട്രേറ്റ് ചെയ്യുന്ന ഒരു രൂപത്തിലാണ് ഈ ഒരു ലിപ്പ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ സ്പീഡപ്പ് ചെയ്യുന്നത് സോ ഫുള്ളി ആ ഒരു വൈറ്റ് പോർഷൻ ഇപ്പം തന്നെ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ടല്ലേ ആ ഒരു എന്താ പറയാ ആ ഒരു റിയൽസും ഇപ്പം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അതല്ല നമുക്കൊന്നുകൂടി ബ്ലെൻഡൊക്കെ ചെയ്തെടുക്കാം സോ ബ്ലെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കളറ് ഇപ്പോൾ ഏത് കളറ് തമ്മിലാണോ ബ്ലെൻഡ് ചെയ്യുന്നത് അതിൽ ഏതെങ്കിലും ഒരു കളറ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു എത്ര ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ വരക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഞാനിപ്പോൾ ഒരു പതിനാറാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സോ പതിനാറൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് അഞ്ച് അല്ലെങ്കിൽ ഏഴ് പത്തിൻ്റെ താഴെയുള്ള ഏത് സംഖ്യ ആയാലും വലിയ കുഴപ്പമില്ലാതെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഞാൻ അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു ലിപ്പിൽ കാണുന്നത് അങ്ങനെയാണ് പതിനാറ് വെച്ചപ്പോഴാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളൊരു ആറ് അഞ്ച് ആ ഒരു പൊഷ ആ ഒരു രീതിയിൽ എടുക്കുക ഓക്കെ ഇനി രണ്ട് തമ്മിൽ കളറും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക എത്രത്തോളം എത്രത്തോളം നമ്മൾ ഒപ്പോസിറ്റ് കുറയ്ക്കുന്നോ അത്രത്തോളം നമുക്ക് പെർഫെക്ഷൻ കിട്ടും സോ നിങ്ങളൊരു പത്തിൻ്റെ താഴെയുള്ള ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിങ്ങൾ ഒപ്പോസിറ്റ് സെറ്റ് ചെയ്യുക സോ എന്നിട്ട് രണ്ട് കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് കാണത്തില്ല ഞാൻ ചെയ്യുന്ന ഒന്നും എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാമെന്ന് വിശ്വസിക്കുന്നു അത് ടച്ച് ചെയ്യുന്ന എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാം അത് ഞാൻ ടച്ച് ആ ഒരു സർക്കിൾ വരുമല്ലോ അത് ഞാൻ ഓഫാക്കിയ ചെന്ന് ഞാൻ മറന്നു പോയി ഓൺ ആക്കാൻ സോ എന്തായാലും നിങ്ങൾ ആ ഒരു രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ബ്ലെൻഡ് ആയി വരുന്നുണ്ട് ഓക്കെ എല്ലാ കളേഴ്സും തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്ലെ ഒരുപാട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യരുത് ഒരുപാട് ബ്ലെൻഡ് ചെയ്താൽ പിന്നെ ആ ഒരു കളേഴ്സ് ഒന്നിച്ചായ പോലെ തോന്നും ഒരു മീഡിയം ലെവലിൽ ബ്ലെൻഡ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് കാണാല്ലോ ആ ഒരു വര നമ്മൾ ആ ഒരു വര കാണാതെ കാണാതിരിക്കുക ബ്ലെൻഡഡായി ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ വരച്ച പോലെ തോന്നുന്നില്ല ബ്ലെൻഡായ രൂപത്തിൽ തോന്നുന്നുണ്ട് അല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ചെയ്യുക സോ ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഔട്ട് ഔട്ട്ലൈനൊക്കെ ഇപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രാന്റ് പിടിയും സോ അതൊന്നും ഓൺ ആക്കാതിരിക്കുക സോ ഇടക്കിടക്ക് സേവ് ചെയ്യാനായിട്ട് മസ്റ്റ് മസ്റ്റായിട്ടും ശ്രമിക്കുക സോ ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ടച്ചൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട് ഞാൻ ടച്ച് ചെയ്യുന്ന എവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാം സോ ഞാൻ ഡാർക്കർ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഹൈലൈറ്റിംഗ് കളർ അങ്ങോട്ട് മേലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബ്ലെൻഡ് ചെയ്ത ലെയറിൻ്റെ മുകളിൽ ഒരു ലെയർ ആഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഡാർക്കർ കളർ വെച്ചിട്ട് കുറച്ചും കൂടി ആക്കി നമ്മുടെ പാലറ്റിലുള്ളതിനേക്കാളും കുറച്ചും കൂടി ഈ ഒരു ടെക്സ്ചർ നിങ്ങൾക്ക് കാണാമല്ലോ ലിപ്പിൻ്റെ ഒരു മുറിഞ്ഞ് മുറിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് ചെയ്ത് വരിക കളറ് വരെ അങ്ങനെ ആ ഒരു രീതിയിൽ വരച്ച് 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 പോവുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ അങ്ങനെ ആ ഒരു വര ഇങ്ങനെ വരച്ച് പോകുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക ഇപ്പം ഞാൻ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ടെക്സ്റ്റേഴ്സ് നമുക്ക് കാണാം അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് പോവുക ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വര വന്ന പോലെ ഇപ്പം നീ കാണാലോ വര വന്ന പോലെ തോന്നിയാൽ മതി ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആ ഒരു ഡാർക്കർ കളർ ഇതോ ഇപ്പം നീ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുമ്മാ ഒന്ന് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അതിലൊരുപാട് എഫേർട്ടൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഡാർക്ക് ആക്കി ആക്കിയിട്ട് ഒന്നിങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ ഓക്കെ ഈ രീതിയിൽ ചെയ്തെടുക്കുക ഇതേപോലെ തന്നെ ആ ഡൗണർ ലിപ്പിൽ അടീത്ത ലിപ്പിലും ചെയ്തെടുക്കുക ഓക്കെ ഈ ഒരു വിടവ് കാണുന്ന ഐ മീൻ ആ ഒരു മുറിഞ്ഞ് മുറിഞ്ഞ് നിൽക്കുന്ന പോർഷനിലൊക്കെ ചെയ്തെടുക്കുക സംസാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സോറി ഞാൻ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നതെന്നുള്ളൂ പിന്നെ ഒക്കെ അങ്ങനെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പേടിയുള്ള പോലെ ഉണ്ട് എന്തായാലും നിങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് അല്ലേ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി ഓക്കെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നമ്പറ് ഞാൻ തരുന്നൊന്നുമില്ല മിക്കവർ എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഇത് വീഡിയോ കാണുക അവരുടെ അടുത്ത് എൻ്റെ നമ്പറുണ്ടാവും സോ ഇനി ചെയ്യാനുള്ളത് നമ്മുടെ ടീത്താണ് ടീത്തിൻ്റെ കളറ് ബേസ് കളറ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മിഡിൽ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് കളർ സെലക്ട് ചെയ്യുന്ന ഞാൻ അധികം പറഞ്ഞു തരുന്നില്ല ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സോ എന്നിട്ട് കുറച്ച് ഡാർക്കർ കളർ സെലക്ട് ചെയ്തിട്ട് ഒപ്പോസിറ്റ് നേരത്തെ പറഞ്ഞ പോലെ സെവൻ ഫൈവ് ആ ഒരു രീതി വെച്ചിട്ട് ഫുൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു രീതിയിലാണ് ഒരുപാട് ബ്ലെൻഡ് ഒന്നും ചെയ്യുന്നില്ല സോ അതിന് മുകളിലൊരു ലെയർ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഹൈലൈറ്റ് ഇതാണ് ഇതിൻ്റെ മെയിൻ പോർഷൻ ഈ ഒരു ഹൈലൈറ്റും കൂടി അതേപോലെ ചെയ്തെടുക്കുക capacity full ആക്കി വെച്ചിട്ട് ആ ഒരു രീതിയിൽ ആ ഒരു ഹൈലൈറ്റും കൂടി ഇപ്പോൾ കാണാം ഈ ഒരു രീതി ചെയ്തു കെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹൈലൈറ്റ് ഈ ഒരു ആണ് ഹൈലൈറ്റാണ് ഈയൊരു പിക്കിലെ മെയിൻ ഒരു എന്താ പറയുക ഒരു റിയലിസം കൊണ്ടുവരുന്നത് സോ കുറച്ചുകൂടി ഡാർക്കറ് ഒക്കെ ഞാൻ അവിടെയും ഇവിടെ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ സോ കുറച്ച് ഡാർക്ക് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ഒരു ഡെപ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ കളറ് നിങ്ങൾക്ക് അവിടെ കാണാം അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പിക്കിൽ ആവശ്യമില്ല നമുക്ക് നമുക്കതുകൂടി ബ്ലെൻഡ് ചെയ്യാമായിരുന്നു പക്ഷേ കുഴപ്പമില്ല അത് നിന്നും വിചാരിച്ച് പിക്കിന് വലിയ തരത്തിൽ കുഴപ്പമൊന്നും പറ്റുന്നില്ല സോ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഡാർക്ക് ഒക്കെ ആഡ് ചെയ്തു സോ ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിനൊരു ഔട്ട്ലൈൻ ഐ മീൻ ഷാഡോ കൂടി കൊടുക്കുന്നുണ്ട് ഷാഡോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒപ്പാസിറ്റി സെവൻ ഓർ സിക്സ് ആ ഒരു രീതി വെച്ചിട്ട് കളറ് അവിടെ നിന്ന് തന്നെ പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എവിടെയാണ് ഉള്ളത് അവിടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്ന രൂപത്തിൽ എന്ന് വെച്ചാൽ ബ്ലെൻഡ് ആവുന്ന രൂപത്തിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അത് കുറച്ച് ബ്ലെൻഡ് ആവാത്ത രൂപത്തിൽ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ഒരു ഒപ്പാസിറ്റി രണ്ടിലൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട് ആയിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കുറച്ച് കളർ കൂട്ടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒപ്പോസിറ്റി രണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒപ്പാസിറ്റി രണ്ട് ടു പെർസെൻറ്റേജ് ഓക്കെ ഇനി പലർക്കും അറിയേണ്ടത് എങ്ങനെയാണ് ക്രോപ്പ് ചെയ്തെടുക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ നമുക്ക് ടൂൾസ് പോയി കഴിഞ്ഞാൽ അടിയിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം എന്നുള്ളത് ക്യാൻവാസ് എന്നുള്ള ആ ഒരു സെലക്ഷൻ സെക്ഷനിൽ ക്രോപ്പ് എന്ന് കാണാം ഇതിൽ നമുക്ക് ഒരുപാട് ടം ആയിട്ടുള്ള സൈസസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു സെൻറ്ററിലുള്ള ആ പോഷൻ ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ആണ് യൂസ് ചെയ്യുന്നത് സോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കാം ഓക്കെ ഇങ്ങനെയാണ് ഞാൻ ക്രോപ്പ് ചെയ്തെടുക്കുന്നത് ഞാൻ ഇപ്പോൾ കളർ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തന്നെയാണ് വെക്കുന്നത് ഇനി എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് കൊടുത്തിട്ട് ഫോർ തൗസൻഡ് ആണ് ഞാൻ മിക്ക ഫോട്ടോയിലും വെക്കാറ് എന്നാൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റിയിൽ പിക്ക് എക്സ്പോർട്ടായി കിട്ടും സോ ഈ ഒരു പകുതിയിൽ ആ ഒരു സൈസ് എന്നുള്ള ആ ഒരു സാധനം ആ ഒരു സെക്ഷൻ പകുതിയാവുന്ന രൂപത്തിൽ അതായത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് ഓണാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ പി എൻ ജിയിലല്ല ഞാൻ സേവ് ചെയ്യുന്നത് ജെ പി നിങ്ങൾക്കിവിടെ ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം പി എൻ ജി വേണമെന്നൊക്കെ സെലക്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ ജെ പി ജി എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത് സോ പേര് കൊടുത്ത് സേവ് ചെയ്തു കഴിഞ്ഞാൽ എക്സ്പോർട്ടിങ്ങും ഓക്കെ ആയി സോ ഇത്രയാണ് ചെയ്യാനുള്ളത് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇത്രയാണ് ഇത്ര ചെയ്യാണല്ലോ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഒരു റിയലിസ്റ്റിക് ലിപ്പ് ചെയ്തെടുക്കാവുന്നതാണ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നായിരുന്നു തന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ